നമുക്ക് കിട്ടിയിരിക്കുന്നത് അസൂസിൻ്റെ റോഗ് 5 എന്ന് പറഞ്ഞ മോഡല. കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ ചത്തുപോയി, ഡെഡായി പോയി. നമ്മൾ സാധാരണ പോക്കോ X3, X2, X3 Pro ഇതൊക്കെ നടക്കുന്ന പോലെ തന്നെ സാധനം ഡെഡായി. കംപ്ലൈൻ്റ് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ് സി പി യു റീബോൾ ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. ഇതിന് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഈ ബോർഡ് മറ്റേ രണ്ട് ബോർഡാണ്. അതായത് ഐഫോൺ പോലെ ലെയറല്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബോർഡുണ്ട്. ഒരു ക്ലിപ്പിൻ്റെ മുകളിലാണ് രണ്ട് ബോർഡ് നിൽക്കുന്നത്. ഐഫോൺ എന്ന് പറയുമ്പോൾ സാൻഡ്വിച്ച് ബോർഡ് എന്ന് പറയുമ്പോൾ മറ്റേ ഇതിൻ്റെ പ്രീ ഹീറ്ററിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. പക്ഷേ ഇതങ്ങനല്ല, അതണ്ട, ഇത് രണ്ട് ബോർഡ് തന്നെയാണ്. രണ്ട് ബോർഡ് ഒരു ക്ലിപ്പിൻ്റെ മുകളിലോ രണ്ട് മൂന്ന് കണക്ടറിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അതിൽ ഇത് ഓൾറെഡി ആരോ ഹീറ്റൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ട് ഓണാവുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ ഗമ്മുണ്ട്, ഗമ്മല്ല സോറി മറ്റേ ഇതുണ്ട്, എന്താ പറയുക, തെർമൽ പേസ്റ്റ്. അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് എന്തായാലും സി പി യു റീബോൾ ചെയ്യണം, കാരണം സി പിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നു കൺഫേം ആയിട്ടുണ്ട്. മറ്റേ റീഡിങ് കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് 100+ സ്റ്റെക്കാണ്, ഷോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയാണുള്ളത്. അപ്പോൾ സി പി യു എന്തായാലും റീബോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നോർമലി പോക്കോ X2, X3 ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഡബിൾ ഡെക്കർ IC ആണ് വരുന്നത്. ഇതിൻ്റെ റാം ചെറുതും സി പി യു വലുതും വരിക, അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം റാം സി പി യുനെ കാട്ടി ചെറുതായിരിക്കും വരിക, അതിൻ്റെ ഉള്ളിലുണ്ടാകുക. പിന്നെ പോക്കോ X3, X2 ഉണ്ടാകുന്ന റാമല്ല, പക്ഷേ X3 Pro ഉണ്ടാകുന്ന റാമല്ല, വേറെ തന്നെ റാമാണ്. X3ഉം X2ഉം മറ്റേ ഇത് നോർമൽ CPU ആണ്. ഐ മീൻ ഡബിൾ ഡെക്കറല്ല. ഇതിപ്പോൾ എന്തായാലും ഏകദേശം ഒരു 300+ നമ്മൾ 330-340 നമ്മൾ ഹീറ്റ് എടുത്ത് ഒരു 50 എയർ ഊട്ടിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ചേരം ഇങ്ങനെ ഹീറ്റ് അടിച്ചിടുക. ഏകദേശം ഒരു 30 സെക്കൻഡ് ഒക്കെ ഹീറ്റ് അടിക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒന്ന് മെൽട്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ സ്ക്രാപ്പർ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റുന്ന സമയത്ത് LIC പൊക്കുന്ന സാധനം ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റുമ്പോൾ നമ്മൾ കറക്റ്റ് ഉള്ളിലേക്ക് കയറുന്ന ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയും എല്ലാം കയറ്റിയിട്ട് ഇങ്ങനെ മലത്തിടുക. പിന്നെയെന്ന് പറയുമ്പം ഇതിൻ്റെ എനിക്കിപ്പോൾ കിട്ടിയ സാധനത്തിൻ്റെ ഉള്ളിൽ ഗമ്മില്ല. ഇതിന് മുമ്പേ ഞാനും ഒരു റോഗ് 5 ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലും ഗമ്മില്ല. എനിക്ക് തോന്നുന്നു റോഗ് 5 ഉള്ളിൽ CPU ഉള്ളിൽ ഗമ്മില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും റാമ് കഴിച്ച് പറഞ്ഞ CPU മുകളിലത്തെ ഈ ലെഡും കൂടെ ഒന്ന് ഫുള്ള് വലിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ഫ്ലക്സ് ഇട്ടിട്ട് അടുത്ത ഒന്നും കൂടെ ഹീറ്റ് അടിക്കുക. ഇതേപോലെ തന്നെ സെയിം ഹീറ്റിൽ ഒരു 340 അല്ലെങ്കിൽ 330 ഒരു 50 ഹീറ്റ് ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ 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 ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളിലൊക്കെ കറക്റ്റ് ഇങ്ങനെ കയറി വരുന്നതാണ്. എന്നിട്ട് മൾത്തിയും ഇടുക, CPU മൾത്തിയിടുക. അതും കറക്റ്റ് നോക്കണേ, അതായത് ചൂട് ആവാതെ നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ CPU ഡാമേജ് ആവാനോ എല്ലാ അടിയത്ത് പ്രിൻറ്റ് പോകാനോ ചാൻസ് ഉണ്ട്. ഓവറായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ CPU അടിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല മര്യാദക്ക് നോക്കിയെടുക്കുക. അപ്പോൾ എല്ലാ CPU പോകാൻ ചാൻസ് ഉണ്ട്. എന്നതിന് ശേഷം CPU രണ്ടും കഴിച്ചെടുത്തതിന് ശേഷം വിക്ക് വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്യുക. വിക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അയാളിൽ ഒരു 300 എത്രയാണ് നിങ്ങൾ നോർമലി എത്രയാണോ ഹീറ്റ് ഇടൽ, ആ ഒരു ഹീറ്റ് ഇട്ടിട്ട് നിങ്ങൾ, ഞാൻ ചില സമയത്ത് 300, 320, 340 ഞാൻ ഡീറ്റെയിൽ വെക്സിൻ്റെ ആണ് സാധനം യൂസ് ചെയ്യുന്നത്. മറ്റേ നോർമലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ കൊടുക്കാനാണല്ലോ. ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല RL 1000 ക്ലീനർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിന്നർ വെച്ചിട്ടോ നല്ല തുടച്ച് ക്ലീൻ ചെയ്യുക. എന്നതിന് ശേഷം അടുത്ത CPU ക്ലീൻ ചെയ്യുക. CPU ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്, 2UU അല്ലെ എൻ്റെ ബോർഡ് സ്റ്റാൻഡാണ്. ഇതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ്, ഇനി മുമ്പത്തെ കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. എന്നതിന് ശേഷം ഇതിൻ്റെ CPU മുകളിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കുക, അതായത് ഓവർ ഹീറ്റ് ആക്കരുത്. ഏകദേശം ഒരു 300 അല്ലെങ്കിൽ 250 നമ്മൾ അയൺ ഇട്ടിട്ട് ഓവർ ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ CPU അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹീറ്റ് ലേശം ഒന്ന് കുറച്ചിട്ട് വിക്ക് വെച്ചിട്ട് മെല്ലെ 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 വലിച്ചെടുക്കുക. ഇതും കുറച്ച് സ്ലോലി വലിച്ചെടുക്കണം, അതുപോലെ തന്നെ ഓവർ പ്രഷർ കൊടുക്കാണ്ട് വലിച്ചെടുക്കണം. കാരണം CPU എന്ന് പറയുന്ന സാധനം അത്രയും കട്ടി കുറഞ്ഞാണ് ഇതിൻ്റെ ഒക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഓവർ പ്രഷർ ചെയ്യുമ്പോൾ CPU ബെൻഡ് ആവാനോ അല്ലെങ്കിൽ പൊട്ടാനോ ഡാമേജ് ആവാനോ പ്രിൻ്റ് പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്റ്റീലിൻ്റെ ബ്രഷും ഉണ്ട്, ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതായത് ചില സ്ഥലത്തൊക്കെ ഒരു കറുത്ത പാടുണ്ടാവും, മറ്റേ കറക്റ്റ് ക്ലിയർ ആവാത്ത, അവിടെ ഇതേപോലെ ടിൻഡർ വെച്ചിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ബ്രഷ് കൊണ്ട് ഉരച്ചു കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്, അവിടെയും എന്നാലും നമ്മൾ ജസ്റ്റ് സ്റ്റീലിൻ്റെ ബ്രഷ് കൊണ്ട് നല്ലോണമെന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിന്നർ കൊണ്ട് അല്ലെങ്കിൽ RL 1000 എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത് കൊണ്ട് നല്ല വൃത്തിക്ക് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് റീബോൾ ചെയ്യുക. സ്റ്റെൻസിൽ ഇതിൻ്റെ തന്നെ സ്റ്റെൻസിൽ മാക്സിമം യൂസ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പറ്റായ്മ കുറവുണ്ടായിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ബോൾ വ്യത്യാസമുണ്ട്, ചില ഭാഗത്തൊക്കെ വേറെ തന്നെ ഷേപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തന്നെ സ്റ്റെൻസിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുള്ളൂ. അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ നല്ല കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. വെച്ചാൽ ഒരു റൗണ്ട് പോലൊക്കെ വരുന്നുണ്ട് ഓരോ ഭാഗത്തൊക്കെ ഇതിൻ്റെ ബോൾ. അപ്പോൾ ഇതിൻ്റെ തന്നെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കൈസീൻ്റെ 183 PPD ആണ്, അതിട്ടിട്ട് നല്ലോണം ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റ് ക്ലാരിറ്റി കൊടുത്തിട്ട് 260 ഹീറ്റിൽ ഒരു 20 അല്ലെങ്കിൽ 30 എയറിലിട്ടിട്ട് നമ്മൾ റീബോൾ ചെയ്യുക. 260 ഇടേണ്ട ആവശ്യമുള്ളൂ മറ്റേ റീബോൾ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് റീബോൾ ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ബ്ലേഡ് കൊണ്ട് ചെത്തുക. എന്നിട്ട് മൊത്തം എല്ലാത്തിൻ്റെയും ചെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഒന്നും കൂടെ നമ്മൾ പി പി ഡി ഇട്ടിട്ട് ഒന്നും കൂടെ റീബോൾ ചെയ്യുക. അതായത് പിന്നെ ആദ്യത്തെ പി പി ഡി ഒഴിവാക്കരുത് കേട്ടോ നമ്മൾ. അതായത് ജസ്റ്റ് ചെത്തുക, പി പി ഡി ഇടുക, ഇത് മറ്റേ യൂസർ വെക്കുക, ഹീറ്റ് അടിക്കുക, റീബോൾ ചെയ്യുക, എന്നിട്ട് രണ്ടാമതൊന്നും കൂടെ നമ്മൾ ചെത്തുക, എന്നിട്ട് എല്ലാത്തിൻ്റെ തലമുട്ട് കറക്റ്റ് പോയിക്കോ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പി പി ഇടുക, ഒന്നും കൂടെ റീബോൾ ചെയ്യുക. അതായത് ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ റിപ്പീറ്റ്ലി റിപ്പീറ്റ്ലി ഇതുപോലെ ചെയ്യുന്ന സമയത്ത് അവസാനത്തെ പ്രാവശ്യം നമ്മൾ, അതായത് ഏത് പ്രാവശ്യമാണ് നമ്മൾ ഈ സാധനം നൈഫ് വെച്ചിട്ട് മറ്റേ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് തട്ടുന്ന സമയത്ത് എല്ലാത്തിൻ്റെ തലമുട്ട് കറക്റ്റായിട്ട് വരിക, ആ ഒരു സമയത്ത് നമ്മൾ റീബോളിങ് കറക്റ്റായിരിക്കും. ആ സമയത്ത് പിന്നെ നമ്മൾ പി പി ഡി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഹീറ്റ് കൊടുത്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ഫുള്ള് ഞാൻ അങ്ങനെ ഫുള്ള് ചെയ്ത് സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഫ്ലക്സ് വേണമെങ്കിൽ ആക്കിയിട്ട്, ഇത്തിരി ഫ്ലക്സ് വേണമെങ്കിലും എന്നല്ല ആക്കണമെന്നാണ്, ഇത്തിരി ഫ്ലക്സ് ആക്കിയിട്ട് ഹീറ്റ് അടിച്ചു കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബോളൊക്കെ ഒന്ന് ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റ് പൊസിഷനിലേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. എന്നതിന് ശേഷം കറക്റ്റ് നമ്മൾ ഫ്ലക്സൊക്കെ ഇട്ട് ഹീറ്റൊക്കെ അടിച്ചതിന് ശേഷം ഇനി ഡയറക്റ്റ് നമ്മൾ അതിൻ്റെ മോൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ചില ആൾക്കാർ ഈ എന്താ പറയുക മറ്റേ ഫ്ലക്സിൻ്റെ പേരും കിട്ടുന്നില്ലല്ലോ, കുറച്ച് വേണേ റോസിൻ ഫ്ലക്സ്, ആ തന്നെ വായിൽ കിട്ടുന്നില്ല, അതാണ് ഈ സ്മോക്ക് വരുന്ന സാധനം. ഈ റോസിൻ ഫ്ലക്സ് ഇട്ടിട്ട് ഐ സി വെക്കലുണ്ട്. അത് എന്തിനു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഐ സി ഇളകി പോകാണ്, കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ റോസിൻ ഫ്ലക്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഐ സി വെക്കൽ, കാരണം വലിയ ഐ സി ഒക്കെ ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ റോസിൻ ഫ്ലക്സ് ഒക്കെ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അധികം ഇളകുമൊന്നും ചെയ്യാണ്ട് കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. മറ്റേതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് അങ്ങ് നോക്കി മറ്റേ തോണി തോന്നിയിട്ടോ അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ റോസിൻ ഫ്ലക്സ് ഇട്ടിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഞാൻ എന്തായാലും റോസിൻ ഫ്ലക്സ് ഒക്കെ ആക്കി ഉള്ള സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത പൊസിഷൻ കറക്റ്റ് നോക്കുക. അതേ കാരണവശാൽ അടിയിൽ നമ്മൾ അതിൻ്റെ ഐസിൻ്റെ മുകളിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ കപ്പാസിറ്റി ഉള്ള സാധനം കാണാം, അത് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കി വെച്ചതിന് ശേഷം ഐ സി ഫിക്സ് ചെയ്യുക. നമ്മൾ ഐ സി എടുത്ത ആ സെയിം ഹീറ്റ് നമ്മൾ നേരത്തെ എടുത്ത 330 30 ഹെയറിലൊക്കെയാണ് നമ്മൾ എടുത്തത്, 30-40 ഹെയറിലൊക്കെയാണ് എടുത്തത്. ആ സെയിം നമ്മൾ ഐ സി പൊക്കി ഹീറ്റ് ഏതാണോ ആ സെയിം ഹീറ്റ് തന്നെ നമ്മൾ ഐ സി തിരിച്ച് ഫിക്സ് ചെയ്യുക. നല്ലോണം റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൾജാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കറക്റ്റ് ഫിക്സ് ചെയ്യുക. ഞാൻ എൻ്റെ സൈഡിൽ കുറച്ച് ഓൾറെഡി നേരത്തെ കഴിച്ച സമയത്ത് ഇത്തിരി പി പി ഡി സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മറ്റേ കപ്പാസിറ്ററിൻ്റെ ഇടയിലേക്ക്. അത് മാക്സിമം ശ്രദ്ധിക്കുക, സൈഡിലത്തെ കപ്പാസിറ്റർ ഷോർട്ടായി കിടക്കുന്നുണ്ടോന്നുള്ളത്. അപ്പോൾ ആ ഷോർട്ട് ഞാൻ ക്ലിയർ ചെയ്ത് ഇപ്പോഴാണ്, അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. അവിടെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴാണ് ഞാനവിടെ ഷോർട്ട് കണ്ടത്. അത് കറക്റ്റ് ക്ലിയർ ചെയ്ത് എന്നതിന് ശേഷം നമ്മൾ സി പി യു ഫിക്സ് ചെയ്തതിന് ശേഷം ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊൽക്കോം ബോട്ടിൽ നമ്മൾ സാധനം എടുക്കും. അങ്ങനെ തന്നെ അത് ഈ റാം ഇടാണ്ട് ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊൽക്കോം ബോട്ടിൽ നമ്മൾ സിസ്റ്റത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി യു ഫിക്സ് ചെയ്തത് ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡി സിയിൽ കണക്ട് ചെയ്ത് നോക്കിയാലും ഡി സിയിൽ 100 something സ്റ്റെക്കാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് അവർ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കൊൽക്കോം ബോട്ടാണെന്നുണ്ടെങ്കിൽ സി പി യു എടുത്തതാണ്. അതിന് ശേഷം ഇനി അടുത്ത നമ്മൾ റാം ക്ലീൻ ചെയ്യാം. റാം അന്നേരം ക്ലീൻ ചെയ്യണം, അന്നേരം ഫസ്റ്റിലേ ക്ലീൻ ചെയ്യുക. ഇപ്പം മണിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം പോലെ, ഞാൻ ഓരോന്നോരോന്നോരോന്ന് ചെയ്ത് പോക്കാണ്. അപ്പോൾ റാം ക്ലീൻ ചെയ്യുക, റാം കറക്റ്റ് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സി പി യു എങ്ങനെയാണോ ക്ലീൻ ചെയ്തത് അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ സ്റ്റീലിൻ്റെ ബ്രഷ് എടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്യുക. ഓവറായിട്ട് ബ്രഷ് ചെയ്ത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഷോട്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അൽക്കുൽത്തായി മൽക്കുൽത്തായി എല്ലാം അടലമുടലം എല്ലാം കൂടി മുഞ്ചിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ക്ലീൻ ചെയ്തിട്ടില്ലാന്നുണ്ട് അതും പ്രശ്നമാണ്. ഇതിൻ്റെ ഒക്കെ റാമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൺ സീനാണ്. കാരണം പക്ഷേ ഒന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു റോഗ് 5 ഈ വീഡിയോ ഞാനിപ്പോൾ കുറേ മുമ്പേ എടുത്തു, കുറേ മുമ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പേ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കയറി എഡിറ്റ് ചെയ്തിട്ടിടുന്നത്. ഇതേ സെയിം സാധനം റോഗ് 5 ഒന്നും കൂടെ എൻ്റെ കയ്യിലുണ്ട്. അത് ഓൾറെഡി ചെയ്തതാണോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ റാം അടിച്ചു പോയിട്ടാണല്ലോ. റാം ഞാൻ ഒരുപാട് സ്ഥലത്ത് തപ്പി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നോക്കുന്നുണ്ട്, റാമ് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ഓക്കെ ആയി കൊടുക്കുമായിരുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫുള്ള് റീബോളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുക. പിന്നെ ഞാൻ കോഴിക്കോട് ഷോപ്പ് നോക്കുന്നുണ്ട്. ആരെങ്കിലും അറിവിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു നല്ലൊരു റൂം, അതായത് കോഴിക്കോട് ഏകദേശം ഒരു 3 km ചുറ്റളവിൽ അധികം ഉള്ളോട്ടല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ചെറിയൊരു ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു 200-250 sq ft ഉള്ളിൽ വരുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ജസ്റ്റ് ഒന്നേ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ആ കമൻറ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തായാലും റീപ്ലൈ പെട്ടെന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഷോപ്പ് തുറക്കണമെന്നും ആഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാർ ഷോപ്പുണ്ടോ, പഠിക്കണം, അത് ഇത് നിങ്ങൾ പഠിപ്പിച്ചു തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ഇതില്ലാത്ത കൊണ്ടാണ്, ഷോപ്പ് ഇല്ലാത്ത കൊണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാരാണ്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയുക, ഒന്ന് സഹായിക്കുക. കോഴിക്കോടാണ് നോക്കണത്, അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം.
പിന്നെ അപ്പം നമുക്ക് ബാക്കിയുള്ള നോക്കാം. ഇതിപ്പോൾ റാം ഫുള്ള് റീബോളൊക്കെ ചെയ്ത് ഫുള്ള് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ റോസിനാക്കി ഫുള്ള് സെറ്റാക്കി നേരത്തെ നമ്മൾ സി പി യു എങ്ങനെയാണോ ഫിക്സ് ചെയ്തത് അതേപോലെ തന്നെ റോസിനാക്കി. ആ ഈ റോസിനാക്കുന്ന സമയത്ത് ചിലപ്പോൾ റോസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉറ്റും, മറ്റേ റോസിൻ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ തൊട്ടിട്ട് ഇങ്ങനെ ആക്കുകയാണല്ലോ, ആ സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ആ ഈ റോസിൻ ഫ്ലക്സ് ഇങ്ങനെ ഉറ്റു ഉറ്റി കഴിഞ്ഞാൽ അവിടെ കട്ട പിടിക്കും. അത് നമ്മൾ തട്ടി ഒഴിവാക്കണേ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐ സി വെക്കുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റാവില്ല, ഇങ്ങനെ ഒരു വാങ്ങി ചിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചൂടാക്കുമ്പോൾ നേരെ ആവും, പക്ഷേ ഏറ്റവും ബെറ്റർ നമ്മൾ ആദ്യം നേരെ വെക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് അത് ഒഴിവാക്കിയിട്ട് ഐ സി വെക്കുക. എന്നതിന് ശേഷം നമ്മളത് ഹീറ്റ് അടിച്ചു കൊടുക്കുക. എനിക്കിതൊക്കെ ക്യാമറയിൽ ചെയ്യണം നല്ല ആഗ്രഹമുണ്ടായി. എൻ്റെ മറ്റേ ഇതിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ ക്യാമറ അടിച്ചു പോയി. അതാണ് ആരുടെങ്കിലും സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാണ്ട് ആരുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. കാരണം പുതിയൊരു ക്യാമറ ഞാൻ വാങ്ങിച്ചിട്ട് അത് അടിച്ചു പോയി. അപ്പോൾ ഒരു പുതിയൊരു ഇനിയൊരു പുതിയൊരു ക്യാമറ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12, 13, 10, 9 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ക്യാമറ വീണ്ടും വാങ്ങിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് ഇപ്പോഴത്തെ കാര്യത്തിൽ. അതുകൊണ്ടാണ് അപ്പോൾ ആരുടെങ്കിലും സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കാൻ മറ്റേ ഇതിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിലൊന്ന് പറയുക. അതും കൂടെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി തരാമെന്ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം നിങ്ങൾക്ക് ഉപകാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റായിട്ട് പറയാം. കാരണം വെച്ചാൽ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കമൻറ്റിനനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ, വെറുതെ ഞാൻ ഇതിന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പം നമ്മൾ റാം നേരത്തെ സി പി യു ഫിക്സ് ചെയ്ത ആ സെയിം അതേപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ബോർഡ് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം വെക്കണേ, ഒരു 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം ബോർഡിങ്ങനെ ചിരിച്ച് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും മറ്റേ ഫിറ്റ് ആയിട്ടുണ്ടോ, അതിൻ്റെ ബോളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ച് വെക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. എന്നതിന് ശേഷം ബോർഡ് നമ്മൾ എങ്ങനെയാണോ അയച്ചത് അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഇതിനാണെന്നുണ്ട് 10,000 സ്ട്രിപ്പ്, ഇതെത്ര സ്ട്രിപ്പാണെന്നാണ്, ഓരോ ഭാഗത്തു നിന്നും നടുക്കാണ് ബോർഡ് വരുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ബാറ്ററിയാണ്, രണ്ട് സൈഡിലും ബാറ്ററിയാണ്. അതിൻ്റെ നടുക്ക് ബോർഡും 10-15 സ്ട്രിപ്പ്, എന്തിൻ്റെയൊക്കെ സ്ട്രിപ്പാന്നുള്ളത് അറിയ പോലുമില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തായാലും സ്ട്രിപ്പെല്ലാം കണക്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇനി ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് ഇട്ടെങ്കിൽ ഇനി അടിച്ചു പോവേ അല്ല ഓണാടി പോവേ എന്തെങ്കിലും ആയി പോകുമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം കണക്ട് ചെയ്ത് ബോർഡും വെച്ച് എന്നേഷം സാധനം ഓണാക്കി വെക്കുന്ന സമയത്ത് അലഹമ്മദില്ല സാധനം അങ്ങോട്ട് ഓണായി. അപ്പോൾ തന്നെ ആൻഡ്രോയിഡ് റോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരും വന്ന് സാധനം അങ്ങോട്ട് ഓണായി. റോഗിൻ്റെത് ഓണായൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഡെക്കറാണ്, ഐ സി വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വലിയ കുഴപ്പമില്ല, സിമ്പിളാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ചെയ്തതായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെവലാവുള്ളൂ. റോഗിൻ്റെ കുറച്ചും കൂടി കട്ടി കുറവാണ്, പെട്ടെന്ന് ബൾജാവാനും എന്താ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യുന്നതിൽ മാക്സിമം നോക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നിരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.